السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد رآه نزلة أخرى عند سدرة المنتهى، عندها جنة المأوى، إذ يغشى السدرة ما يغشى، ما زاغ البصر وما طغى. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. آدرنيا رايا استاذ مار مؤمنين مؤمنات سهرتك ان شاء الله ശേഷം നമ്മുടെ ഖതീബ് ഉസ്താദ് അവരുടെ നല്ല വഅദ് നടക്കും. ഞാൻ അതിനൊരു ആരംഭം കുറിച്ചു കൊടുക്കുക മാത്രം ചെയ്തുകൊണ്ട് നിങ്ങളോട് വിട ചോദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പരിപാടികളെല്ലാം അവൻ പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ നാട്ടിലും നാട്ടിന്റെ പരിസരങ്ങളിലും ലോകം മുഴുക്കിയുമുള്ള എല്ലാ മുഅ്മിനീങ്ങളിലും അല്ലാഹു തആല ഖൈറും ബർക്കത്തും തൗഫീഖും ആരോഗ്യവും അഭിമാനവും അന്തസ്സും എല്ലാം വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിന് വളരെയേറെ പ്രയാസമുണ്ടായിരുന്ന ഒരു സമയം. കാരണം അവിടുത്തെ ദീനീ പ്രവർത്തനത്തിൽ വലിയ പങ്ക് വഹിക്കുകയും വലിയ അത്താണിയായി നിൽക്കുകയും ചെയ്ത ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും സംശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ടാണ് 40 വർഷവും ജീവിച്ചത് എന്നതിനാൽ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ജനങ്ങൾക്കും അവിടുത്തോട് സ്നേഹവും ബഹുമാനവും അംഗീകാരവും എല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും അവർ നേരത്തെ പുലർത്തി പോരുന്ന തെറ്റായ കാര്യങ്ങളെ തെറ്റാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയും ശരിയായ മാർഗത്തിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്തപ്പോൾ എന്തെന്നില്ലാത്ത എതിർപ്പുകളും ശത്രുതയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ അവിടെയുള്ള കേമന്മാരിൽ നിന്ന് ഉണ്ടായത്. ആ ഒരു സന്ദർഭത്തിൽ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്ങും തണലുമായി നിന്ന വ്യക്തിയാണ് അവിടുത്തെ പിതൃ സഹോദരനായ അബൂ ത്വാലിബ്. അബൂ ത്വാലിബും ഖദീജ ബിബി റളിയല്ലാഹു അൻഹയും രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുപിരിഞ്ഞപ്പോൾ വലിയ വേദന അവിടുത്തെ മനസ്സിന് ഉണ്ടായി. ഞാനിപ്പോൾ ഇവിടെ പ്രസംഗിക്കാൻ വരുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ചില വേദനകളുണ്ട്. അതിൽപ്പെട്ടതാണ് താജു ശരീഅ ഉസ്താദ് അവരുടെ വേർപാട്. എത്രയോ വർഷങ്ങൾ എന്നെ പൊയ്യത്തുവലിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരാറുള്ള കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലുള്ള ചെറുപ്പക്കാരനായ അബ്ദുൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു അവർക്കെല്ലാവർക്കും അതുപോലെ നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും, നമ്മുടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, എന്റെ ഉമ്മയുടെ ആണ്ടിന്റെ സമയമാണ്, അതുപോലെ പലരുടെയും കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുടെ അനുസ്മരിക്കുന്ന സമയമാണ്,
അല്ലാഹു അവരുടെ എല്ലാവരുടെയും ഖബറിൽ സന്തോഷം നൽകുമാറാകും. അവരെയും നമ്മെയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകും. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിന് വളരെയേറെ വേദനയുണ്ടായ ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബായ അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായ നബി തങ്ങൾക്ക് സമാധാനം നൽകാൻ, ആശ്വാസം നൽകാൻ, അതിന്റെ പുറമെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത് അല്ലാഹുവിന്റെ റസൂലാണ് എന്നതിന്റെ പുറമെ ഒരു ഉന്നതമായ സ്ഥാനത്താണ്, അത് വേറെ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത സ്ഥാനമാണ്. അത് അന്ത്യനാളിൽ സർവജനങ്ങളും പ്രയാസപ്പെടുമ്പോൾ സർവജനങ്ങളെയും വിചാരണക്കെടുക്കാൻ വേണ്ടി അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്യുന്ന വളരെ ഉന്നതമായ സ്ഥാനം അൽ മഖാമുൽ മഹ്മൂദ്. എല്ലാ അനുകൂലികളും പ്രതികൂലികളും ഒരുപോലെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തി പറയുന്ന ഒരു വലിയ സ്ഥാനം. ആ സ്ഥാനം അല്ലാഹു നൽകിയിട്ടുണ്ട്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സജ്ജമാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിനുള്ള പ്രാപ്തിയും ശക്തിയും വർദ്ധിപ്പിച്ചു കൊടുക്കുകയും അതേപോലെ അവിടുത്തെ ഉമ്മത്തുകളായ ആളുകൾ അവരിൽ പലപ്പോഴും തെറ്റുകളും അബദ്ധങ്ങളും വന്നുപോയവരുണ്ടാകാം. നമ്മൾ ആരും മഹസൂമിയങ്ങളല്ലോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, ഞങ്ങളെ സ്നേഹിച്ച ജനങ്ങൾ എല്ലാവരുടെയും സർവ്വ തെറ്റുകളും നീ മാപ്പാക്കണം റഹ്മാനെ. അല്ലാഹുവിനോട് തെറ്റുകൾ വന്നുപോയ ആളുകൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത് ജനങ്ങളെ രക്ഷപ്പെടുത്തുകയും കൂടി ചെയ്യുന്ന നേതാവാണല്ലോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ റെക്കമെൻഡിന് ശേഷം മാത്രമാണ് അമ്പിയാക്കളും ഔലിയാക്കളും എല്ലാം സാധുജനങ്ങൾക്ക് വേണ്ടി പഠിച്ചവനോട് റെക്കമെൻഡ് ചെയ്യുന്നത്. ആ ഒരു വലിയ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നൽകി. ആ സ്ഥാനമനുസരിച്ച് ആഖിറത്തിൽ പ്രവർത്തിക്കേണ്ടുന്ന നിബിധങ്ങൾക്ക് അവിടെ വെച്ച് ഒരു പരിഭ്രമമോ ഒരു ബേജാറോ ഒരു ഭീതിയോ ആശങ്കയോ ഉണ്ടാകാൻ പാടില്ല. പാരത്രിക ലോകത്ത് സ്വർഗവും നരകവും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുമ്പോ ഒരു ഭാഗത്ത് സ്വർഗം കണ്ട് നബിതങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു പോകാൻ പാടില്ല. നരകം കണ്ട് നബിതങ്ങൾ ഭയപ്പെട്ടു പോകാൻ പാടില്ല. അവിടുത്തെ ശ്രദ്ധ മുഴുവനും ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുന്നതിൽ തന്നെ ആകണം. കാരണം അവിടുന്ന് റഹ്മത്തുൽ ആലമീനാണ്, ശഫീഉൽ മുദ്നിബീനാണ്. അല്ലാഹു തആല സാധുക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഉന്നതമായ സ്ഥാനം നൽകിയിട്ടുള്ള ഏറ്റവും വലിയ വ്യക്തി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിയാമത്ത് നാളിൽ ശ്രദ്ധ തെറ്റിപ്പോകാതെ പരിപൂർണമായി ഉമ്മത്തിനു വേണ്ടി തന്നെ അവിടുത്തെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കുറെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കൽ ആവശ്യമുണ്ട്. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റജബ് മാസത്തിൽ ഒരു വലിയ ദീർഘമായ യാത്ര ചുരുങ്ങിയ സമയത്തിനിടയിൽ സംഘടിപ്പിച്ചു കൊടുത്തു. അതാണ് ഇസ്റാ മിഅ്റാജ് എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ഭുതകരമായ യാത്ര. അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ഇസ്റാ നടത്തിയത് എന്തിനാണ്? ഖുർആൻ പറഞ്ഞു ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ തെളിവുകൾ നബിതങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഇത് കാണിച്ചു കൊടുക്കുന്നത് എന്തിനാണ് എന്നാണ് ഞാൻ ഇതുവരെ വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗവും നരകമൊക്കെ ഈ ലോകത്ത് വെച്ച് തന്നെ, ഈ ലോകത്തുള്ള ജീവിതത്തിനിടയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നേരിൽ കാണിച്ചു കൊടുത്താൽ പിന്നെ സ്വർഗം കാണുമ്പോൾ അങ്ങോട്ട് ശ്രദ്ധ തീയൂല, നരകം കാണുമ്പോൾ ഭയപ്പെട്ടു പോകില്ല. നബിതങ്ങളുടെ മനസ്സ് തീർത്തും ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുന്നതിൽ തന്നെ കേന്ദ്രീകരിക്കും. അതിനാണ് ലിനുരിയഹു മിൻ ആയാതിനാ.
അതോടുകൂടി തന്നെ ഈ ഭൂമിയിലുണ്ടായ വലിയ മുസീബത്ത് അത് സ്വന്തം പന്നി ഖദീജ ബിബി റളിയല്ലാഹുവിന്റെ വേർപാട്, അബൂ താലിബിന്റെ വേർപാട്, അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിന്റെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങളും വലിയ വലിയ സൃഷ്ടികളും ആകാശങ്ങളും ആകാശങ്ങളിലുള്ളതും സിദ്റത്തുൽ മുന്തഹായും അർശും കുർസും ലൗഹും ഖലമും അങ്ങനെ തുടങ്ങി ഉപരിമണ്ഡലത്തിൽ എന്തെല്ലാം ഉണ്ടോ, എന്തെല്ലാം കാഴ്ചകളുണ്ടോ, അതെല്ലാം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുക്കുന്നതിലൂടെ ഇതിന്റെ എല്ലാം അധിപനായ റബ്ബിന്റെ ദീനിന്റെ പ്രബോധന രംഗത്ത് ഞാൻ പ്രവർത്തിക്കുമ്പോൾ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വളരെ ചെറിയവനായ ഏത് മനുഷ്യൻ, ഏത് അക്രമി, ഏത് വിരോധി ഇവിടെ എന്ത് പറഞ്ഞാലെന്താ, എന്ത് ചെയ്താലെന്താ, അല്ലാഹുവിന്റെ ഇത്രയും വിസ്തൃതമായ അധികാരമുള്ള റബ്ബിന്റെ അടിമയായി, അവന്റെ റസൂലായി, അവന്റെ പ്രതിനിധിയായി, അവന്റെ ദീൻ അഥവാ സർവ മനുഷ്യർക്കും സർവ ജീവികൾക്കും അനുകൂലമായ സർവ സൃഷ്ടികൾക്കും ഗുണകരമായ ഈ പ്രസ്ഥാനം ഇസ്ലാം, ആ ഇസ്ലാമിന്റെ ദഅവത്ത് എത്തിച്ചു കൊടുക്കുമ്പോൾ ഹബീബ് നബിതങ്ങൾക്ക് വലിയ ധൈര്യവും സ്ഥൈര്യവും കൂടുതൽ ലഭിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഇസ്രാ മിഅ്റാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘടിപ്പിച്ചു കൊടുത്തത്. അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇസ്രാ എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് മദീനയിലെ മസ്ജിദ് അൽഅഖ്സയിലേക്ക് പോയ യാത്രയാണ്. ആ യാത്രയ്ക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സ്പെഷ്യൽ വാഹനമായ ബുറാഖ് കൊണ്ടുവന്നു. ആ ബുറാഖിന്റെ മേലെ കയറ്റി കൊണ്ടുപോകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ഞു കീറി ഹാർട്ട് പുറത്തെടുത്തു. എന്നിട്ട് അതിൽ അത് സംസം വെള്ളം കൊണ്ട് കഴുകി അതിൽ ഈമാൻ ഹിക്മത്ത് നൂറ് പ്രകാശം അതിൽ നിറച്ചു എന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ മഅന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്താണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാണ്, പഴയ കാലത്ത് ആലിമ്യങ്ങൾ വേദ പറയുമ്പോ ഇങ്ങനെ നെഞ്ഞുകീറി ഹൃദയം പുറത്തെടുത്തു എന്നൊക്കെ പറയുമ്പോ അന്നത്തെ യുക്തിവാദികൾ, അന്നത്തെ നാസ്തികർ, അന്നത്തെ മതവിരോധികൾ, അന്നത്തെ കക്ഷികൾ ചിലർ അന്ന് പറഞ്ഞു ഈ മുസ്ലിംമാർക്കൊക്കെ ഭ്രാന്താണ്, കാരണം ഒരാളുടെ നെഞ്ഞു കീറിയിട്ട് ആർട്ടെടുത്ത് ഇങ്ങക്ക് പുറത്ത് വെച്ച് എന്റെ കഴുകി നോക്കിയാൽ അതെങ്ങനെ മനുഷ്യൻ ബാക്കിയാവോ എന്ന് പഴയകാലത്ത് യുക്തിവാദികൾ ചോദിച്ചിരുന്നു. ഇപ്പോൾ യുക്തിവാദികൾ അത് ചോദിക്കൂല, കാരണം അവർക്ക് ബോധ്യപ്പെട്ടു ഹാർട്ട് പുറത്തെടുത്ത് വെക്കാൻ പറ്റും, വേണ്ട അവിടെ തന്നെ വെക്കാൻ പറ്റും. അതൊക്കെ ഇപ്പോൾ സയൻസ് പുരോഗമിച്ചപ്പോൾ യുക്തിവാദികളുടെ യുക്തിവാദം തകർന്നുപോയി. അവരുടെ നേരത്തെയുള്ള വാദങ്ങളൊക്കെ പിഴവായിരുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കേണ്ട ഒരു കാലഘട്ടമാണ്, എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഞാനിപ്പോഴതിലേക്ക് വിശദീകരിച്ച് കടക്കുന്നില്ല. എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരാള് അദ്ദേഹത്തിന് കണ്ണിന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോയി. ഡോക്ടർമാരവിടെ ചെന്നപ്പോ കണ്ണ് അദ്ദേഹത്തിന്റെ ഓർമ്മയൊന്നും പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ കണ്ണ് എല്ലാം എടുത്ത് കൈ പിടിച്ച് ഡോക്ടറിന് ചികിത്സക്ക് വേണ്ടിയിട്ട് കൈ പിടിച്ച അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം എന്നോട് പറഞ്ഞു, എനിക്ക് വെറുപ്പ് പിടിച്ചിട്ട്, കാരണം എന്റെ കണ്ണ് കൈ പിടിച്ചിട്ട് അയാൾ ഫോൺ ചെയ്യുന്ന വർത്താൻ പറഞ്ഞു, എനിക്ക് ഡോക്ടറോട് വെറുപ്പ് പിടിക്കും. വാസ്തവത്തിൽ ഇന്നത്തെ കാലഘട്ടം കണ്ണും എടുത്ത് കൈ പിടിക്കും, ഹാർട്ടും എടുത്ത് കൈ പിടിക്കും, എല്ലാം എടുത്ത് കൈ പിടിക്കുന്ന കാലമായത് കൊണ്ട് ഇപ്പോൾ അന്ന് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുത്ത് സംസം വെള്ളം കൊണ്ട് കഴുകിയതൊക്കെ പറയുന്ന ഹരീസ് പറയുമ്പോ ഇപ്പോൾ ആർക്കും അത് വിശ്വസിക്കുന്നതിന് ഒരു കുഴപ്പവും തോന്നുന്നില്ല. പഴയ കാലത്താണെങ്കിൽ ചെറുക്കൊക്കെ അതൊക്കെ സംഭവിച്ച മനുഷ്യൻ ബാക്കിയാവോ എന്നൊക്കെ ചോദിക്കുന്ന കാലം പണ്ട് കാലത്തുണ്ടായിരുന്നു. അന്നത്തെ യുക്തിവാദികൾ അവരുടെ യുക്തി കൊണ്ട് ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തപ്പോൾ അവർ ഇന്ന് ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വന്നു. ഇനി ഇന്നത്തെ കാലത്ത് വല്ല യുക്തിവാദികളോ നാസ്തികരോ മതവിരോധികളോ ഇസ്ലാമിന്റെ വല്ല വിഷയങ്ങളും ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ പിൽക്കാലത്ത് അവരും തലകുനിക്കേണ്ടി വരും എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഇനി ഒന്നുകൂടി പറയട്ടെ, ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഇസ്രാ മിഅ്റാജിനെ സംബന്ധിച്ച് അവരുടെ തഫ്സീറിൽ വിവരിക്കുമ്പോ കുറേ വരികൾ, നീണ്ട വരികൾ എഴുതിയിട്ടുണ്ട്. എന്തിനാണ് എഴുതിയത്? അന്നത്തെ യുക്തിവാദികൾ വാദിച്ചു, അന്നത്തെ മതവിരോധികൾ വാദിച്ചു, ഖുർആൻ വിരോധികൾ വാദിച്ചു. അങ്ങനെ ഒരു മനുഷ്യന് മേൽപോട്ട് പൊങ്ങിപ്പോകാനൊന്നും കഴിയൂല, കാരണം ഭൂമിക്ക് ആകർഷണ ശക്തിയുണ്ട്. അതുകൊണ്ട് വെയിറ്റ് ഉള്ള ഒരു സാധനം താഴോട്ടല്ലാതെ മേലോട്ട് പോകൂല എന്ന് വാദിച്ചു. അപ്പോൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവ് കൊടുത്താൽ അദ്ദേഹത്തിന് എത്രയും മേലോട്ട് ഉയർന്നു പോകാനൊക്കെ കഴിയും.
കഴിയും എന്നത് സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഒരുപാട് വരികൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതേണ്ടി വന്നു. ഇന്നോ ഇന്ന് നമ്മൾ ഇസ്റാ മീറാജ് പറയുമ്പോ വെയിറ്റ് ഉള്ള വസ്തുവിന് മേൽപോട്ട് പൊങ്ങാൻ കഴിയും എന്നതിന് ഒരു വരി പോലും തെളിവ് പറയേണ്ട ആവശ്യമില്ലാത്ത വിധം തെൻകണക്കിന് ഭാരമുള്ള വസ്തുക്കളും ചുമന്ന് മേൽപോട്ടേക്ക് പറക്കുകയാണ് വലിയ വലിയ പേടകങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസങ്ങൾ, ആ വിശ്വാസങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ അറിയാൻ ചെറിയ വിവരം വെച്ച് ചോദ്യം ചെയ്യുന്നവർ അവര് അല്പജ്ഞന്മാരാണ്. അത്തരത്തിലുള്ള ആളുകളുടെ എന്തെങ്കിലും വാക്കുകൾ കേട്ട് ഒരു മുസ്ലിം ചെറുപ്പക്കാരനും ഇസ്ലാമിനെ സംശയിക്കരുത്, ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ സംശയിക്കരുത്. ഇസ്ലാം അത് ലോകസത്താവായ അള്ളാഹു സ്ഥാപിച്ച് നൽകിയ മതമാണ് പരിശുദ്ധ ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയറ്റിക്കൊണ്ടുപോകുന്ന സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് സ്ഥലത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറക്കിയിട്ടുണ്ട്. അതിൽ ഒന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൗറാത്ത് കൊടുത്ത തൂരി സൈന പർവ്വതമാണ്. വേറെ ഒന്ന് ബൈത്തുൽ ഹം എന്ന് പറയുന്ന ഈസാ നബി അലൈഹി സ്വലാമിന് പ്രസവിക്കപ്പെട്ട സ്ഥലമാണ്. അതിന്റെ അപ്പുറത്ത് മറ്റൊരു സ്ഥലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിൽക്കാലത്ത് പോയി അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന ഷെരീഫാണ്. ഈ മൂന്ന് സ്ഥലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്റാഇന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കിയിട്ടുണ്ട്. അവിടെ വെച്ചെല്ലാം രണ്ടര കേട്ട് നിസ്കരിച്ചിട്ടും ഉണ്ട്. കാരണം മഹാന്മാരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, ബന്ധപ്പെടുന്ന സ്ഥലങ്ങൾ അവിടെ വറക്കത്തുണ്ട് എന്നതും അവിടെ വെച്ച് റബ്ബ് സുബ്ഹാനഹു വതആലയിലേക്ക് അടുക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതിൽ പുണ്യമുണ്ടെന്നതും ലോകത്ത് പഠിപ്പിക്കാനായിരുന്നു അത് ചെയ്തിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തിയപ്പോൾ പോകുന്ന പോക്കിൽ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം റായിത്തു മദറത്തു ബി മൂസാ ലൈലത്തു ഉസ്രി ബി വഖായിമൻ യുസല്ലി ഫിൽ ഖബർ. മൂസാ നബി അലൈഹി സ്വലാം ആ സമയത്ത് ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സാധാരണ നിലക്ക് മരിക്കുന്നത് വരെയാണ് നിസ്കാരം, മരിക്കുന്നത് വരെയാണ് ഇബാദത്തുകൾ. മരിച്ചാൽ പിന്നെ ഇബാദത്തിന്റെ സമ്മാനം കിട്ടുന്ന സമയമാണ്. എന്നാൽ ചില മഹാന്മാർക്ക് മരണത്തിന് ശേഷവും ഇബാദത്തിൽ മുഴുകുക എന്നത് അവർക്ക് വലിയ സന്തോഷമാണ്, അവർക്ക് അതിൽ വലിയ രസമാണ്. അങ്ങനെയുള്ള ചില മഹാന്മാർക്ക് അള്ളാഹു ഖബറിൽ വിളിച്ച് നിസ്കരിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട്, ഖുർആൻ ഓതാൻ അവസരം കൊടുത്തിട്ടുണ്ട്. അതുപോലെ പല പല സംഗതികൾക്കും അള്ളാഹു തആല അത്തരം മഹാന്മാർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്. അതിൽ പെട്ടതാണ് കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറിൽ വിളിച്ചുള്ള നിസ്കാരം. നബിതങ്ങൾ അവിടുത്തെ ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ടാണ് അങ്ങോട്ടുള്ള യാത്ര തുടർന്നിട്ടുള്ളത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള ഒരുപാട് അമ്പിയാക്കൾ നബിതങ്ങൾ മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തിയപ്പോൾ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബാങ്ക് കൊടുക്കുകയും ഇഖാമത്ത് കൊടുക്കുകയും ചെയ്തുകൊണ്ട് നബിതങ്ങളോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. നബിതങ്ങൾ ഇമാമത്ത് നിന്നുകൊണ്ട് കഴിഞ്ഞുപോയ അമ്പിയാക്കൾ നബിതങ്ങളെ പിന്തുടർന്ന് നിസ്കരിച്ചിട്ടുണ്ട്. ഇമാമുൽ അംബിയ ഇവൽ മുർസലീൻ, എല്ലാ അംബിയാക്കൾക്കും മുർസലീങ്ങൾക്കും ഇമാം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പ്രാവർത്തികമായി തന്നെ അവിടെ പഠിപ്പിക്കപ്പെടുകയും ബോധ്യപ്പെടുത്തുകയുമായിരുന്നു. അതിനുശേഷം ആ അംബിയാക്കളോട് ചില കാര്യങ്ങൾ ചോദിക്കാനും സംവദിക്കാനും അല്ലാഹു തആല നിർദ്ദേശിച്ചിരുന്നു. അതാണ് വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത്തൻ യബ്ദൂൻ എന്ന ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. അങ്ങനെ അംബിയാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയും ചെയ്തിരുന്നു എന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ശേഷമാണ് മിഅ്റാജ് എന്ന് പറയുന്ന ആകാശ ലോകത്തേക്കുള്ള യാത്ര നടക്കുന്നത്. ആ യാത്രയിൽ വഖദ്ദമത്ത് ഗജമീഉൽ അംബിയാഇ ബിഹിം വർസുലി തഖദീമ മഖദൂമിൻ അലാ ഖദമീ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുന്ന സമയത്ത് നബി തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി അമ്പിയാക്കൾ മുസ്ലിങ്ങളിൽപ്പെട്ട പല മഹാന്മാരും ആകാശത്തിൽ സ്വീകരണത്തിരുത്തിയിട്ടുണ്ട്. മരണത്തിന് ശേഷം അമ്പിയാക്കൾക്ക് സാലിഹീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്ന കഴിവുകളെ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പഠിക്കുന്ന ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നാം ആകാശത്തിൽ, അതിന്റെ മേൽപോട്ട് യൂസഫ് നബി അലൈഹി സ്വലാം, ഈസാ നബി അലൈഹി സ്വലാം, അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, മൂസാ നബി അലൈഹി സ്വലാം തുടങ്ങി പല നബിമാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശ ലോകത്ത് വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്. അവർക്ക് സലാം പറഞ്ഞിട്ടുണ്ട്, അവരാശംസ അർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാം കഴിഞ്ഞ് മേൽപോട്ടേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് എന്ന് പറയുന്നത്. സറൈതാ മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദജിമ്മീന ലമി വബിദ്ദാതർഖായില അനിൽതാ മൻസീലതൻ മിൻ ഖാബി ഖൗസൈനി ലം തുദ്രക് വലം തുറബി. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപരിമണ്ഡലങ്ങളെല്ലാം പോയി, എല്ലാ കാര്യങ്ങളും കാണേണ്ടതെല്ലാം കണ്ടു, ഗ്രഹിക്കേണ്ടതെല്ലാം ഗ്രഹിച്ചു. അങ്ങനെ അല്ലാഹു ഉദ്ദേശിച്ച സ്ഥലങ്ങളിൽ മുഴുവനും പോയി. അല്ലാഹു സുബ്ഹാനഹു വതആല തിരിച്ചു വരുമ്പോൾ ഉമ്മത്തിന് കൊടുത്ത സമ്മാനമാണ് 50 നേരത്തെ നിസ്കാരം. ആ 50 നേരത്തെ നിസ്കാരം വാങ്ങി വരുമ്പോൾ നേരത്തെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ട് നടത്തിയ യാത്രയാണല്ലോ. ആ യാത്രയിൽ വലിയ വലിയ ലാഭത്തോടുകൂടി, വലിയ നന്മയോടുകൂടി, വലിയ ഗുണമേന്മയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരണമെന്ന ആഗ്രഹം മൂസാ നബി അലൈഹി സ്വലാമിനുണ്ട്. അവിടുത്തെ ഖബർ സിയാറത്ത് ചെയ്ത് നടത്തിയ യാത്രയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 6-ാമത്തെ ആകാശത്തിൽ വെച്ച് ഇടപെട്ടുകൊണ്ട് നബി തങ്ങളോട് സംസാരിച്ചു. ഓ നബിയെ, 50 നേരത്തെ നിസ്കാരം അവിടുത്തെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകും, ചുരുക്കി തരാൻ പറയണം. അങ്ങനെ നബി തങ്ങൾ തിരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിക്കപ്പെട്ട് കൊടുത്തിട്ടുള്ള സ്ഥലത്ത് ചെന്നു. അവിടെ നിന്ന് കുറച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ 9 പ്രാവശ്യം മൂസാ നബി അലൈഹി സ്വലാം തിരിച്ചയച്ചു. അങ്ങനെ 5 നേരത്തെ നിസ്കാരമാക്കി കൊടുത്തതിന് ശേഷം അല്ലാഹു പറഞ്ഞു, ഈ 5 ന് 50 പ്രതിഫലമാണ്. 5 നേരത്തെ നിസ്കാരത്തിന് 50 നേരത്തെ നിസ്കാരത്തിന്റെ പ്രതിഫലമാണ്. യാതൊരു കുറവും ഈ ഉമ്മത്തിന് സംഭവിച്ചിട്ടില്ല. ലഗേജ് കുറഞ്ഞു, ഭാരം കുറഞ്ഞു, 50 നേരത്തെ നിസ്കാരത്തിന്റെ ഭാരം ഇല്ലാതെയായി, പ്രതിഫലത്തിനൊരു കുറവും ഇല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 വഖ്ത് നിസ്കാരവുമായി വന്ന് പിറ്റേ ദിവസം ദുഹ്ർ മുതൽക്ക് നിസ്കാരം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അത് കാണിച്ചു കൊടുത്തു. സുബ്ഹി നിസ്കാരത്തിന് വന്നിട്ടില്ല, കാണിച്ചു കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നിർബന്ധമാക്കപ്പെട്ടിട്ടുമില്ല. ദുഹ്ർ മുൽക്കാണ് തുടങ്ങുന്നത്. ആ തുടങ്ങിയതിൽ ഒരു ദിവസം വന്ന് ആദ്യത്തെ സമയം കാണിച്ചു കൊടുത്തു, പിന്നീട് അവസാനത്തെ സമയം കാണിച്ചു കൊടുത്തു. അങ്ങനെ തുടർന്നു വരുന്നതാണ് പരിശുദ്ധ ഇസ്ലാമിലെ അതിപ്രധാനമായ കർമ്മമായ ഇബാദത്ത്. വേറെ ഒരു ഇബാദത്ത് പോലെയും അല്ല നോമ്പ്. അല്ലാഹു തആല നിർബന്ധമാക്കി, പക്ഷേ അല്ലാഹു ഓർഡർ ചെയ്തുകൊണ്ട് നിർബന്ധമാക്കിയതാണ്. ഹജ്ജ് അല്ലാഹു നിർബന്ധമാക്കി, ഓർഡർ ചെയ്ത് നിർബന്ധമാക്കിയതാണ്. സക്കാത്ത് നിർബന്ധമാക്കി, ഓർഡർ ചെയ്തതാണ്. നിസ്കാരം അങ്ങനെയല്ല, അത് പ്രത്യേകമായ ഒരു സ്ഥലത്തേക്ക് ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുപോയി. അതും അല്ലാഹു ഏറ്റവും ബഹുമാനിച്ച, മലക്കുകളിൽ ഏറ്റവും ബഹുമാനിച്ച, ഏറ്റവും വലിയ പ്രമുഖനായ ജിബ്രീൽ അലൈഹി സ്വലാമിനെ അത്ഭുതകരമായ വാഹനവുമായി അയച്ചുകൊണ്ടാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയിട്ട് ആ ഒരു സുപ്രധാനമായ സ്ഥലത്ത് നിന്ന് നിർബന്ധമാക്കിയ അമലാണ് നിസ്കാരം. അതുകൊണ്ട് ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട്, എന്റെ യുവാക്കളോട് പറയട്ടെ, 5 വഖ്ത് നിസ്കാരം കൃത്യമായി ഖളാ ആകാതെ നിസ്കരിക്കണം. അതില്ലെങ്കിൽ പിന്നെ നമ്മൾ മുസ്ലിമാണ് എന്ന് പറയുന്നതിന് അർത്ഥമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിം എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുന്നവൻ, അനുസരിക്കുന്നവൻ, വിധേയപ്പെടുന്നവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ. അല്ലാഹു തആല ഏറ്റവും ബഹുമാനിച്ച ഹബീബിനെ ഇങ്ങനെയെല്ലാം കൂട്ടിക്കൊണ്ടുപോയിട്ട് വളരെ ആദരവോടെ കൂട്ടിക്കൊണ്ടുപോയി നമുക്ക് കൊടുത്തയച്ച സമ്മാനമായ നിസ്കാരം, അത് നമ്മൾ കൃത്യമായി നിർവഹിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ അല്ലാഹുവിനെ അനുസരിക്കുന്നു എന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? കൃത്യമായി 5 വഖ്ത് നിസ്കരിക്കണം. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു.
സഹീഹുൽ ബുഖാരിയിൽ മൂന്ന് നാല് ദിവസം മുമ്പ് ഞാൻ മുത്തഅല്ലിമീങ്ങൾ കൊടുത്ത ഹദീസിന്റെ ബാബാണ് ബാബു വുജൂബി സ്വലാത്തിൽ ജമാഅത്തി ജമാഅത്തായി നിസ്കരിക്കൽ വുജൂബാണെന്ന് പറയുന്നതിൽ പറയുന്ന അധ്യായം ബാബു വുജൂബി സ്വലാത്തിൽ ജമാഅത്തി ജമാഅത്തായി നിസ്കരിക്കൽ വുജൂബാണെന്ന് പറയുന്നതിൽ ഉള്ള അധ്യായം ഇമാം ബുഖാരി സഹീഹ് ബുഖാരിയിൽ കൊടുക്കുന്ന അധ്യായം എന്താണ് അങ്ങനെ കൊടുക്കാൻ കാരണം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കുന്നത് നിസ്കാരം ജമാഅത്തായി നിർവഹിക്കൽ നിർബന്ധമാണ് എന്നാണ് അതേ അഭിപ്രായമുള്ള വേറെയും ചില ഇമാമിങ്ങൾ ഉണ്ട് ഇമാം അതാ റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തുടങ്ങിയ ഒരുപാട് മഹാന്മാർ ജമാഅത്തായി നിസ്കാരം നിർവഹിക്കൽ നിർബന്ധമാണ് എന്ന പക്ഷക്കാരാണ് ശാഫിഈ മദ്ഹബിലും ജമാഅത്ത് നിർബന്ധമാണ് പക്ഷേ ഫർദ് ഐനല്ല ഫർദ് കിഫയാണ് എന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പറയട്ടെ പരമാവധി പുരുഷന്മാർ പള്ളിയിൽ വന്ന് ജമാഅത്തായി തന്നെ നിസ്കരിക്കണം ഇമാം ബുഖാരി തെളിവ് തരുന്ന ഒരു ഹദീസ് എന്താണെന്നറിയോ ഞാനൊരു ദിവസം വിചാരിച്ചു ചെറുപ്പക്കാരായ കുറച്ചാളുകളോട് വിറക് വെട്ടിക്കൊണ്ടുവരാൻ ആവശ്യപ്പെടുക എന്നിട്ട് വിറകും കെട്ടുമായി ഞാൻ ഇറങ്ങുന്ന സമയത്ത് പങ്കെടുക്കാൻ പറയാ ഇഖാമത്ത് കൊടുക്കാൻ പറയാ ഒരാളോട് ഇമാമത്ത് എടുക്കാൻ പറയാ ഈ ചെറുപ്പക്കാരെയും വിറകിന്റെ കെട്ടുപിടുത്ത് ഞാൻ പോവുക എന്നിട്ടോ തൊട്ടടുത്ത് പള്ളിയുടെ തൊട്ടടുത്ത് ചില വീടുകളിൽ ജമാഅത്തിന് വരാത്ത ജനങ്ങളും മനുഷ്യന്മാരുണ്ട് പുരുഷന്മാരുണ്ട് ആ പുരുഷന്മാർ അന്തിയുറങ്ങുന്ന വീടുകൾ അവരെ വീടുകൾ തീ കൊടുത്ത് കരിക്കാൻ ഞാൻ എന്റെ മനസ്സിൽ പ്ലാൻ ചെയ്തു പോയി പക്ഷേ ഞാനത് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ആ വീട്ടിൽ പാവപ്പെട്ട സ്ത്രീകളുണ്ടല്ലോ അവർക്ക് പള്ളിയിൽ വരേണ്ടതില്ലല്ലോ അവർക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കലല്ലേ ഹൈറു അതുപോലെ വാർദ്ധക്യമുള്ള ആളുകളുണ്ടല്ലോ ചെറിയ കുട്ടികളുണ്ടല്ലോ പള്ളിയിലേക്ക് വരാൻ പറ്റാത്തവരുണ്ടല്ലോ അവരെ പരിഗണിച്ചത് കൊണ്ടാണ് ഞാൻ ആ വീട്ടിന് തീ കൊടുക്കാതിരുന്നതെന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസാണ് ഒരു കാര്യം പറയട്ടെ പള്ളികളുടെ സമീപങ്ങളിൽ താമസിക്കുന്ന മുഅ്മിനീങ്ങളെ പുരുഷന്മാരെ യുവാക്കളെ ഹബീബ് നബി തങ്ങൾ ചുട്ടുകരിക്കാൻ ഉദ്ദേശിച്ച വീട്ടിലാണോ നമ്മൾ താമസിക്കേണ്ടത് അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പൊരുത്തം കിട്ടുന്ന വീട്ടിലാണോ എന്ന് ചിന്തിക്കണം സുബിഹിന്റെ ജമാഅത്തിന് ചെറുപ്പക്കാർ പള്ളിയിലേക്ക് പോകണം കഴിയുന്നവരെല്ലാം പള്ളിയിലേക്ക് പോകണം അതുപോലെ ഏത് ജമാഅത്തിനും പള്ളിയിലെത്താൻ വേണ്ടി ശ്രമിക്കണം വല്ലപ്പോഴും വല്ല ജോലിയിലോ വിഷയത്തിലോ കുടുങ്ങിപ്പോയാൽ തന്നെ കഴിയുന്നതും പിന്നീട് ജമാഅത്തായി നിസ്കരിക്കാൻ നോക്കണം എന്നാൽ പിന്നെ നിസ്കാരം സമയം തെറ്റിക്കുകയും കൂടി ചെയ്യുന്ന ജനങ്ങളാണെങ്കിൽ അവരെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവർ ഏതെങ്കിലും സമയത്ത് നിസ്കരിച്ചൊപ്പിക്കുന്നവർ അവർക്ക് സർവനാശമാണ് നരകത്തിലുള്ള വലിയൊരു ഭാഗമാണ് അവരുടെ നിസ്കാരം അത് വളരെ പ്രധാനപ്പെട്ടതാണെന്നും അത് കൃത്യമായി നിർവഹിക്കണമെന്നുമുള്ള ബോധം സർവജനങ്ങൾക്കും ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തി നിങ്ങൾ കൊണ്ടോ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ റബ്ബിന്റെ കൽപ്പന എന്താണ് വദ്കുരി ഇസ്മ റബ്ബിക ബുക്രതം വഅസീല വമിനൽ ലൈലി ഫസ്ജുദ് ലഹു വസബ്ബിഹു ലൈലൻ തവീല രാവിലെയും വൈകുന്നേരവും ഒക്കെ നിക്രീ മുഴുകണം നബിയെ രാത്രി സമയത്ത് നീണ്ട നിസ്കാരം നിർവഹിക്കണം നബിയെ ഒരു തെറ്റും വരാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് രാത്രിയിൽ എഴുന്നേറ്റ് നീണ്ട തഹജ്ജുദ് നിസ്കരിക്കാൻ പറയുകയാണ് ഫർള് തന്നെ നിസ്കരിക്കാത്ത രൂപത്തിൽ നമ്മൾ അത് പതിച്ചു പോയാൽ എത്ര വേദനാജനകമാണ്
കൃത്യമായി നിസ്കരിക്കണം. കഴിയുന്ന സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരണം. തഹജ്ജുദ് നിസ്കാരം ഈ മഹത്തായ റജബിൽ പതിവാക്കാൻ നോക്കണം. റജബ് 27 28 29 30 ഉണ്ടെങ്കിൽ 30 നാല് ദിവസവും നോമ്പെടുക്കൽ സുന്നത്താണ്. അത് എല്ലാ മാസത്തിലും സുന്നത്തുണ്ട്. റജബിൽ പ്രത്യേകിച്ചും മിഹ്റാജിന്റെ ദിനവും കൂടി ആയതുകൊണ്ട് പ്രത്യേകവും സുന്നത്തുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എല്ലാവരും നല്ല കാര്യങ്ങളിൽ മുഴുകണം. നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ഏകദേശം 6 മാസം മുമ്പ് ഏറ്റുപോയൊരു പരിപാടിയുണ്ട്. ആ പരിപാടി ഏറ്റതിലെടുക്ക് ഇവിടെ നിന്ന് വിളിച്ചപ്പോ ഈ പ്രദേശം വളരെ വർഷമായി വലിയ ബന്ധമുള്ള ഒരു നാടാണ്. ഈ പ്രദേശം ബഹുമാനപ്പെട്ട താജുശ്ശേരിയുടെ വലിയ ആത്മീയ നേതൃത്വം കിട്ടിയ ഒരു പ്രദേശമാണ്. അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഇവിടെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ എത്രയോ ആളുകൾ നമ്മളുമായി വളരെ ബന്ധപ്പെടുന്നവരും കുറ്റിയാടി സിറാജുൽ ഹുദയെ പലപ്പോഴും വലിയ സഹായം നൽകിയവരും നൽകിക്കൊണ്ടിരിക്കുന്നവരുമാണ്. ഒമാനിലുള്ള ബർക്കയിലുള്ള നമ്മുടെ ഇഖ്ബാലിനെ ഞാൻ നേരത്തെ വിളിച്ചു സംസാരിച്ചു. ഞാൻ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നു. അബ്ബാസാജി വന്നു. അബ്ബാസാജിയുടെ സഹോദരൻ ഇബ്രാഹിം ഹാജി ഇവിടെ ഉണ്ട്. അതുപോലെ നമ്മുടെ ലത്തീഫ് സാഹിബ് ഇവിടെ വന്നു. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെയുള്ള ആളുകളെല്ലാവരും നമ്മളുമായി വളരെ മൊയ്തീൻ സാഹിബ് അതുപോലെ ഇവിടുത്തെ കമ്മിറ്റി പ്രസിഡന്റ് അങ്ങനെ ഇവിടെ ഒരുപാട് ആളുകൾ എല്ലാവരും നമ്മളുമായി വളരെ ബന്ധമുള്ളവരാണ്. അതിന്റെ പുറമെ നമ്മുടെ ആലിമീങ്ങൾ ചെറുപ്പക്കാര് നമ്മുടെ പാത്തൂരിനെ പോലുള്ള ആളുകൾ അതുപോലെ ഇവിടുത്തെ ഹത്തീബ് സഖാവി അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകൾ നമ്മളുമായി വളരെ ബന്ധമുള്ള ആളുകളാണ്. ഇവിടുത്തെ ഇപ്പോഴത്തെ ഉസ്താദ് ഉസ്താഹത്തിൽ എല്ലാവർക്കും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അതുകൊണ്ട് ഇവിടെ ഒന്ന് വന്ന് തല കാണിച്ചു പോകണം. അത് 8 മണിക്ക് മുമ്പ് പോകണം എന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ നിങ്ങളെ കുറ്റല്ല, ഞാൻ വരാൻ വൈകി പോയി. നിങ്ങൾ അതിനെ കാണാൻ വൈകിയത് കൊണ്ട് എനിക്ക് സുഖമായി. ഏതായിരുന്നാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അല്ലാഹു പൊരുത്തപ്പെട്ടവരിൽ ഉൾപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ മുഹമ്മദ്. ഈ ഉറൂസിന് വേണ്ടി ഇറച്ചി കൊടുത്തവരുണ്ട്, അരി കൊടുത്തവരുണ്ട്, അതുപോലെ പലതും കൊടുത്തവരുണ്ട്. ഇനിയും നിങ്ങൾ ധാരാളം കൊടുക്കണം. ഇവിടെ കിടക്കുന്ന മഹാൻ വളരെ മുമ്പേ ഇവിടെ വിശ്രമം കൊള്ളുന്ന എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആ മഹാനെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഉറൂസ് പരിപാടി നടത്തുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഉറൂസിൽ പറയേണ്ടത്. അവർ ജീവിച്ച മാർഗത്തിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഹ്റാജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിസ്കാരത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞത്. അവര് ഈ മഹാന്മാരുടെ ഉറൂസിൽ പോയിട്ട് ആ ഉറൂസിന്റെ സദസ്സിൽ പങ്കെടുക്കുന്നവർക്ക് കഴിയുന്ന ആത്മീയത, കഴിയുന്ന ദീനീബോധം ഉണ്ടാക്കാനാണ് പ്രസംഗിക്കുന്ന ആളുകൾ എപ്പോഴും ശ്രമിക്കേണ്ടത്. അത് ആ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നതാണ് കുറഞ്ഞ സമയമെങ്കിൽ ഞാൻ പ്രസംഗിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഉറൂസ് പരിപാടിക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ, അധ്വാനിച്ചവർ, പ്രവർത്തിക്കുന്നവർ, പ്രവർത്തിച്ചവർ, സഹായിച്ചവർ, സഹായിക്കുന്നവർ, ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സഹായിച്ചവർ എല്ലാവർക്കും അല്ലാഹു സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം നൽകട്ടെ. അല്ലാഹു പൊരുത്തപ്പെട്ട സാലിഹീങ്ങൾ, പൊരുത്തപ്പെട്ട അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പൊരുത്തപ്പെട്ട സജ്ജനങ്ങളിൽ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാം അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. ഈ മാസത്തിൽ ഇവിടെ പറഞ്ഞു പോയ എന്റെ പ്രിയപ്പെട്ട മാതാവടക്കം നമ്മുടെ നാടുകളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവർക്കും, നമ്മുടെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, നമ്മുടെ ദീനീ സംരംഭങ്ങളെ സഹായിച്ചവർ ആരെല്ലാം മരിച്ചു പോയവരുണ്ടോ, അള്ളാഹു എല്ലാവർക്കും ഞങ്ങൾക്ക് നീ സ്വർഗം തരണം റഹ്മാനെ. അവരെ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഈ നാട്ടിലും പരിസരങ്ങളിലും എല്ലാം എല്ലാ ഖൈറിന്റെ വാതിലുകളും നീ തുറക്കണം റഹ്മാനെ. അള്ളാഹു കോവിഡ് പോലുള്ള ഒരു പരീക്ഷണങ്ങളും ഇനി ഞങ്ങൾക്ക് ആർക്കും എന്നല്ല ലോകത്താർക്കും നീ നൽകല്ലോ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ അടുക്കൽ പഠിച്ച കുട്ടികൾ, ഞങ്ങളുടെ നാട്ടുകാർ, ബന്ധപ്പെട്ട പലരും ഉക്രൈനിൽ കുടുങ്ങിയിട്ടുണ്ട്. അവിടെ യുദ്ധം നടക്കുകയാണ്. അല്ലാഹുവേ നീ എല്ലാ രാജ്യങ്ങളിലും സമാധാനം നൽകണം റഹ്മാനെ. യുദ്ധ ഭീഷണിയിൽ ആ നാട്ടിനെയും എല്ലാ നാടുകളെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ സമാധാനം എല്ലാ ജനങ്ങൾക്കും സർവ്വ രാജ്യത്തും നീ നൽകണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഡിസിസി എസ്ഒഎസ് പുയ്യത്തുബേൽ ഇവിടെ സംഭാവന വന്നിട്ടുണ്ട്. ഏറകിന്റെ ലരിയുടെ സംഖ്യ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വേറെയും പലരും കൊടുത്തവരുണ്ടാവും. അല്ലാഹു തആല എല്ലാം കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.